Next question. Evaluate -1 2 -3 2 -3 -1 -3 -1 2 using properties of determinants. डिटर्मिनेंट प्रॉपर्टीज उपयोगिच्चे डिटर्मिनेंट कंडुपिडिक्कणम पर्टिकुलर सिंपल डिटर्मिनेंट सूचिपिक्कुन्नत विचारिक्कुन्नु ओके डिटर्मिनेंट पर्टिकुलर सिंपल काणिक्कुन्नत ओके अब डिटर्मिनेंट प्रॉपर्टी उपयोगिच्च् डिटर्मिनेंट कंडुपिडिक्कान डिटर्मिनेंट कंडुपिडिक्कान पक्षे क्वेश्चन इतना डिटर्मिनेंट प्रॉपर्टी उपयोगिच्च् डिटर्मिनेंट कंडुपिडिक्कान प्रॉपर्टी यूस इवे वरण शरी अब नाम अट्ठे अब अवड़े नोक इवे वैस आड्डे वैस आड्डे -1 +2 -3 -1 +2 -3 अब -2 ആണ് കിട്ടുന്നത് അടുത്ത 2 -3 -1 अगेन -2 ആണ് കിട്ടുന്നത് -3 + -1 + 2 अगेन -2 ആണ് കിട്ടുന്നത് അപ്പോൾ ഇൻ ഓൾ കേസസ് നമുക്ക് കിട്ടുന്നത് അതായത് റോയിലെ എലമെന്റ്സ് ആഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ് -2 ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് R1 changes to R1 plus R2 plus R3. റോയുടെ കൂടെ മറ്റു റോയുടെ സ്കെയിലർ മൾട്ടിപ്പിൾ കൂട്ടി കഴിഞ്ഞാൽ യാതൊരു വിധ ചേഞ്ച് ഉണ്ടാകില്ല ഡിറ്റർമിനന്റിനെ. അപ്പോൾ സ്കെയിലർ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 1 × R2 + 1 × R3. 1 അല്ലേ അത് പ്രശ്നമില്ല. അപ്പോൾ അത് കാണാനൊന്നും നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാണില്ല. അതുകൊണ്ട് സ്കെയിലർ മൾട്ടിപ്പിൾ കൊണ്ട് സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റിൽ മാറ്റൊന്നും വരില്ല. അപ്പോൾ സോറി ഒരു ചെറിയ തിരുത്തുണ്ട് C1 changes to C1 plus C2 plus C3 കോളമാണ് ആഡ് ചെയ്യുന്നത് C1 plus C2 plus C3 C1 നെ മൂന്ന് കോളം ആഡ് ചെയ്ത് മാറ്റി എഴുതാൻ പോവാണ്. അതായത് നോക്കിക്കോളുക -1 + 2 + -3 അടുത്ത 2 - 3 - 1 -3 - 1 + 2 ആദ്യത്തെ കോളത്തിനെ മാത്രമേ മാറ്റിയുള്ളൂ ബാക്കി രണ്ടുപേർക്കും ജയിച്ചൊന്നുമില്ല അവരെ രണ്ടുപേരെയും അതേപോലെ എഴുതി ഡിറ്റർമിനന്റ് ഈ ഒരാളെ കൂട്ടുമ്പോൾ -2 കിട്ടുമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ -2 - -2 - -2 2 - 3 - 1 - 3 - 1 2 കഴിഞ്ഞു ഇതാണ് വന്ന മാറ്റം ഇനി വേറൊരു കാര്യം പറഞ്ഞു ഒരു കോളത്തിനെ അല്ലെങ്കിൽ ഒരു റോയിനെ ഒരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ആ സ്കെയിലർ ടൈംസ് പഴയ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഒരു റോയിനെ അല്ലെങ്കിൽ ഒരു കോളത്തിനെ ഒരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ആ സ്കെയിലർ ഇൻടു പഴയ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ കോളത്തിനെ 1 നെ -2 1 1 1 എന്ന് പറയുന്ന ഒരു കോളത്തിനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുപോലെയല്ലേ ഇയാൾ ഇരിക്കുന്നത് ഫസ്റ്റ് കോളം ഇരിക്കുന്ന അങ്ങനെയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സ്കെയിലർ ആയ -2 നെ പുറത്തേക്ക് എടുത്തു ആ സ്കെയിലർ ആയ -2 നെ പുറത്തേക്ക് എടുത്തു ബാക്കി ആവുന്നത് 1 1 1 ബാക്കി ആൾക്കാർക്കൊന്നും ബാറ്റവില്ല 2 - 3 - 1 - 3 - 1 2 ചെയ്തു കണ്ടല്ലോ അതായത് വീണ്ടും ഞാൻ പറയുന്നു പ്രോപ്പർട്ടി നമ്പർ നോക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടി നമ്പർ 5 ഒരു റോയിനെ അല്ലെങ്കിൽ ഒരു കോളത്തിനെ നമ്മൾ ഒരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ
അവിടെ സത്യം പറഞ്ഞാല് നമ്മൾ കണ്ട ആ ഒരു പാർട്ടിക്കുലർ എന്താണ് കോളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേണ്ട ഒരു കാര്യം ചെയ്യാം, ഞാൻ വേണമെങ്കിൽ ഈ ഒരു പാർട്ടിക്കുലർ സ്റ്റെപ്പ് ഒഴിവാക്കാം, പ്രശ്നമില്ല, ഈ ഒരു പാർട്ടിക്കുലർ സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, അതിനേക്കാൾ എളുപ്പമുള്ള ഒരു വഴിയുണ്ട്, പറഞ്ഞുതരാം, പ്രശ്നമില്ല, നിങ്ങൾ നേരത്തെ കണ്ട വഴി തന്നെ. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒഴിവാക്കിയത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ആ സ്കെയിലാർ കോമൺ എടുക്കുന്ന കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സ്കെയിലാർ കോമൺ എടുത്തില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അതായത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ, അതായത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കൊള്ളുക, ഇവിടെയാണെങ്കിൽ ഈ വൺ ഉണ്ട്, താഴെയുള്ള ഈ രണ്ട് വണ്ണിനെയും സീറോ ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, മൈനസ് ചെയ്തു. അപ്പൊ കൂടുതൽ സീറോ ഒരു റോ അല്ലെങ്കിൽ കോളത്തിൽ വന്നു കഴിഞ്ഞാൽ അയാളെ നമുക്ക് പ്രിൻസിപ്പൾ റോ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ കോളമായിട്ട് കൺസിഡർ ചെയ്ത് ഡിറ്റർമിനന്റ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമായിരുന്നു. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതേ പൊസിഷനിൽ തന്നെ -2 -2 -2 എന്ന് താഴെ താഴെ വന്നിട്ടുണ്ട്, -2 -2 -2 എന്ന് താഴെ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ റോ വെച്ചിട്ട് പഴയ പോലെ ഈ റോ വെച്ചിട്ട് ഈ ഓരോ റോയിനെയും നമുക്ക് മൈനസ് ചെയ്യാം, ഈ റോ വെച്ചിട്ട് ഈ ഓരോ റോയിനെയും മൈനസ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെയും സീറോ ആവും, ഇവിടെയും സീറോ ആവും. അപ്പൊ കൂടുതൽ സീറോ ഉള്ള ഒരു കോളം, പെർട്ടിക്കുലർ കോളം നിങ്ങൾക്ക് കിട്ടും. ആ കോളത്തിനെ മുൻനിർത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. കോളത്തിനെ മുൻനിർത്തി നിങ്ങൾക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. അതായത് നമ്മൾ ചെയ്യുന്നത് R2 നിന്ന് R1 മൈനസ് ചെയ്യുന്നു, R2 നിന്ന് R1 മൈനസ് ചെയ്യുന്നു, എന്നിട്ട് R3 നിന്നും R1 മൈനസ് ചെയ്യുന്നു. ഇപ്പൊ -2 -2 0 ആയിക്കോളും, -2 -2 0 ആയിക്കോളും, -2 -2 0 ആയിക്കോളും. അപ്പോ നമ്മൾ എന്താണ് ചേഞ്ച് വരുത്തിയത് നോക്കുക, -2 -2 -3 വ്യത്യാസമൊന്നുമില്ല, പിന്നെ -2 -2 പിന്നെ -3 -2 -1 -3 അടുത്ത -2 -2 -1 -2 -3 കഴിഞ്ഞു. ഇനി അടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുമ്പോൾ -2 -2 -3 പിന്നെ ഇയാൾ സീറോ ആകും, ഇയാൾ സീറോ ആകും ആസ് വി ഡിസൈഡ്, ഇവിടെ -5 ആകും, ഇവിടെ 2 ആകും, ഇവിടെ -3 ആകും, ഇവിടെ 5 ആകും, ഇവിടെ 5 ആകും. ഡൺ. നിങ്ങൾ നോക്കുക, ഇപ്പൊ കണ്ടോ ഏറ്റവും കൂടുതൽ സീറോ ഉള്ള ഒരു കോളം വന്നേക്കുന്ന കണ്ടോ, ഏറ്റവും കൂടുതൽ സീറോ ഉള്ള ഒരു കോളം. അപ്പോ ആ കോളമാണ് നമുക്ക് വേണ്ടത്. ഞാനപ്പോ ആ കോളത്തിന് പ്രിൻസിപ്പൾ കോളമായിട്ട് എടുക്കുകയാണ്, ആ കോളത്തിനെ ഞാൻ പ്രിൻസിപ്പൾ കോളമായിട്ട് എടുക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പോകുന്നു. ഇപ്പൊ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കേണ്ട രീതി നിങ്ങൾക്കറിയാം, ഈ കോളത്തിലെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ആളുടെ സൈൻ, ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പൊ -2 × അയാൾ ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞു, ബാക്കിയുള്ള ആളുടെ ഡിറ്റർമിനന്റ് -5 -2 -3 5 പിന്നെ രണ്ടുപേര് സീറോ ആണ്, അതുകൊണ്ട് -0 × ആരുടെ ഡിറ്റർമിനന്റ് +0 × വേറെ ആരുടെ ഡിറ്റർമിനന്റ് 0 × ആയതുകൊണ്ട് നമുക്ക് അയാളെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്. നിങ്ങൾ അവിടെ 0 × എന്നുള്ള ആളെ എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല, ഇത് മാത്രം എഴുതിയാലും മതി. കണ്ടല്ലോ, അപ്പൊ -2 × ഈ ആളുടെ ഡിറ്റർമിനന്റ്. ഒരു 2x2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം, വിച്ച് ഇസ് ഈക്വൽ ടു -2 × -5 × 5 ഇസ് -25 മൈനസ് -3 × 2 ദാറ്റ് ഇസ് -6 വിച്ച് ഇസ് ഈക്വൽ ടു -2 × -25 + 6 ദാറ്റ് ഇസ് -2 × -19 വിച്ച് ഇസ് ഈക്വൽ ടു 38 which is equal to 38 and this is the determinant of the given matrix. സംഭവം നമുക്ക് നേരെ കണ്ടുപിടിക്കാം, നേരെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനുള്ള വഴി നമുക്ക് അറിയാം, പക്ഷെ ഇവിടെ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞുകൊണ്ട് പ്രോപ്പർട്ടി ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ, വേറെ വഴിയില്ല. അപ്പൊ നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്ത കാര്യം നിങ്ങൾ നോക്കുക, അപ്പോൾ ഇതൊരു കുറച്ച് പ്രാക്ടീസ് ആയാലേ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവത്തുള്ളൂ, അതായത് ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എങ്ങനെ പോണം എന്നുള്ള കാര്യം മനസ്സിലാവത്തുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്താണ് ഇവിടെ റോയിലുള്ള എലമെന്റ്സിനെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കോൺസ്റ്റന്റ് ആയി -2 കിട്ടുന്നത് ഞാൻ കണ്ടു. അപ്പോ ഇവിടെ ആദ്യം നോക്കുകയാണെങ്കിൽ ഒരു റോയിലെയും എലമെന്റുകൾ സെയിം അല്ല, അതുകൊണ്ട് അങ്ങനെ മൈനസ് ചെയ്ത് സീറോ ആക്കാനൊന്നും പറ്റത്തില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചത് എന്താണ്, കോളങ്ങളെ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു സൈഡ് മൊത്തം -2 വരുമെന്ന്. അപ്പൊ ഞാനൊരു C1 + C2 + C3 C1 അങ്ങനെ മാറ്റി. അപ്പോ ഒരു കോളം മുഴുവനും ഒരു കോമൺ എലമെന്റ് വന്നു,
അങ്ങനെ കോമൺ എലമെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, താഴെയുള്ള ആൾക്കാരെ സീറോ ആക്കാൻ നോക്കാം. അപ്പൊ താഴെയുള്ള ആൾക്കാരെ സീറോ ആക്കി, അതായത് ഒരു കോളം അല്ലെങ്കിൽ ഒരു റോയിലെ ഒരു എലമെന്റ് ഒഴിച്ച് ബാക്കി എല്ലാവരെയും നമ്മളങ്ങ് സീറോ ആക്കി. അങ്ങനെ സീറോ ആക്കി കഴിഞ്ഞാൽ അയാളെ പ്രിൻസിപ്പിൾ കോളം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ റോ എടുത്ത് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്, കാരണം ബാക്കിയെല്ലാം സീറോ അല്ലേ. അപ്പൊ ഞാൻ ഇയാളെ പ്രിൻസിപ്പിൾ കോളം ആയിട്ട് എടുത്ത് ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു, ബാക്കി രണ്ട് സീറോ ആണ്. പിന്നെ മൈനസ് ടു ഇൻറ്റു ഒരു ടു ബൈ ടു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വളരെ സിമ്പിളായി നമുക്ക് കണ്ടുപിടിക്കാം, ദാറ്റ് ഇസ് 38. ദാറ്റ് ഇസ് 38. ഇതിനേക്കാളും എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമുക്ക് അറിയാം, പക്ഷെ എങ്കിലും ടെക്സ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, show that determinant of 1 a b plus c 1 b c plus a 1 c a plus b is equal to 0. അതായത് ഈ പാർട്ടിക്കുലർ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് സീറോ ആണെന്ന് തെളിയിക്കണം. ഈ പാർട്ടിക്കുലർ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് സീറോ ആണെന്ന് തെളിയിക്കണം. അപ്പോ നമ്മൾ അറിയാവുന്ന ഒരു മെത്തേഡിൽ നമ്മൾ പോകുന്ന എങ്ങനെയായിരിക്കും, ഇവിടെ വണ്ണ് അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് നിങ്ങൾ നേരെ കണ്ടുപിടിക്കാൻ നോക്കും. ഡിറ്റർമിനന്റ് നേരെ കണ്ടുപിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റക്ക് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ, ഇയാളുടെ ഡിറ്റർമിനന്റ് സീറോ ആണെന്ന് തെളിയിക്കാൻ പറ്റാതെ സ്റ്റക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അതായത് പെർട്ടിക്കുലർ നമ്പർ തരാതെ ഇതേപോലെ സിമ്പിളുകൾ തരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇയാളെ ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടി വെച്ച് സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുക, അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോ ഈ സിംപ്ലിഫിക്കേഷനിൽ ഇപ്പൊ അതെ ഒരു കോളം മുഴുവനും വണ്ണായിരിക്കുന്നതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് ഓക്കെ ഇത് വെച്ചിട്ട് താഴെയുള്ള ഈ രണ്ടുപേരെ സീറോ ആക്കാം, സീറോ ആക്കുമ്പോൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക എളുപ്പമാണല്ലോ. നമുക്ക് ചുമ്മാ അങ്ങനെ ചെയ്തു നോക്കാം, അത് ശരിയാണോ എന്ന് ഉറപ്പില്ല, ഞാൻ ചെയ്തു നോക്കിയില്ല, വേറൊരു മെത്തേഡിലാണ് ചെയ്യേണ്ടത്, പക്ഷെ എങ്കിലും അങ്ങനെ നമുക്കൊന്ന് ചെയ്തു നോക്കാം, ചിലപ്പോൾ കിട്ടിയാല. ദെർഫോർ ഇയാള് ഈ ഒരു റോ, അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ വൺ വെച്ചിട്ട് താഴെയുള്ള രണ്ടുപേരെ സീറോ ആക്കാൻ നോക്കുക. അതായത് ആർ ടു ചേഞ്ചസ് ടു, ആർ ടുവിൽ നിന്ന് ആർ വൺ മൈനസ് ചെയ്യണം. അടുത്ത ആർ ത്രീ ചേഞ്ചസ് ടു, മൂന്നാമത്തെ റോ ആർ ത്രീയിൽ നിന്ന് ആർ വൺ മൈനസ് ചെയ്യണം. അപ്പൊ വൺ മൈനസ് വൺ സീറോ ആവും, ഇവിടെയും വൺ മൈനസ് വൺ സീറോ ആവും, അത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ അതിനു വേണ്ടി പോവുകയാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ ആദ്യത്തെ റോയ്ക്ക് മാറ്റമൊന്നുമില്ല, ആദ്യത്തെ റോയ്ക്ക് മാറ്റമൊന്നുമില്ല, അയാൾ അതേപോലെ എഴുതി. രണ്ടാമത്തെ റോ വൺ മൈനസ് വൺ, പിന്നെ ബി മൈനസ് എ, രണ്ടാമത് സി പ്ലസ് എ മൈനസ് ബി മൈനസ് സി, അടുത്ത വൺ മൈനസ് വൺ, സി മൈനസ് എ, എ പ്ലസ് ബി മൈനസ് ബി മൈനസ് സി, കഴിഞ്ഞു. വിച്ച് ഇസ് ഈക്വൽ ടു, താഴേക്ക് പോകുമ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വൺ എ ബി പ്ലസ് സി, വൺ മൈനസ് വൺ സീറോ, ബി മൈനസ് എ, പിന്നെ ഇവിടെ സി മൈനസ് സി ഉണ്ട്, അപ്പോൾ എ മൈനസ് ബി ഉണ്ട്, സീറോ സീറോ, എ വൺ മൈനസ് വൺ സീറോ, സി മൈനസ് എ, രണ്ട് പ്ലസ് ബി മൈനസ് ബി ഉണ്ട്, അപ്പോൾ എ മൈനസ് സി ആവും. കഴിഞ്ഞു, എ മൈനസ് സി ആവും, ഡൺ. ഇനി അടുത്ത് വീണ്ടും നമുക്ക് ചെയ്യാം. ഇവിടെ ഇപ്പൊ കണ്ടല്ലോ പ്രിൻസിപ്പൽ കോളമായിട്ട് നമുക്ക് ഇയാളെ എടുക്കാം, പ്രിൻസിപ്പൾ കോളമായിട്ട് പ്ലസ് മൈനസ് പ്ലസ് പ്രിൻസിപ്പൾ കോളമായിട്ട്, അതെ ഇയാൾ ഒരാളെ വണ്ണുള്ളൂ. അപ്പൊ നേരത്തെയൊക്കെ ചെയ്ത പോലെ വൺ ഇൻറ്റു ഈ പുള്ളിക്കാരന്റെ ഡിറ്റർമിനന്റ് പി മൈനസ് എ ഇൻറ്റു എ മൈനസ് ബി ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു എ മൈനസ് സി, കഴിഞ്ഞു. പി മൈനസ് എ ഇൻറ്റു എ മൈനസ് ബി ഇൻറ്റു സി മൈനസ് എ മൈനസ് സി. ഒരു ടു ബൈ ടു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാൻ നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഇസ് വൺ ഇൻറ്റു ബി മൈനസ് എ ഇൻറ്റു എ മൈനസ് സി മൈനസ് സി മൈനസ് എ ഇൻറ്റു എ മൈനസ് ബി. അത് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, വിച്ച് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി ഇൻറ്റു എ മൈനസ് ബി ഇൻറ്റു സി. ഇയാളകത്തേക്ക് വേണ്ടിപ്പോ മൈനസ് എ ഇൻറ്റു എ മൈനസ് എ സ്ക്വയർ മൈനസ് എ ഇൻറ്റു മൈനസ് സി ഇസ് പ്ലസ് എ സി മൈനസ് സി ഇൻറ്റു എ മൈനസ് സി ഇൻറ്റു ബി മൈനസ് എ സ്ക്വയർ
മൈനസ് മൈനസ് എ മൈനസ് ബി പ്ലസ് എ ബി പ്ലസ് എ ബി നിങ്ങൾ നോക്കുക സി എ സി എ ഉണ്ട് മൈനസ് സി ബി മൈനസ് സി ബി ഉണ്ട് മൈനസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഉണ്ട് എ ബി ഉണ്ട് അപ്പോൾ ഇവിടെ എന്താണോ മൈനസ് അതേ ആണ് ഇവിടെ എന്താണോ മൈനസ് അതേ ആണ് അതുകൊണ്ട് സീറോ അതുകൊണ്ട് സീറോ ഈ ഒരാള് മൈനസ് അതേ ആളാണ് ഇതേപ്പോ സീറോ അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ ഡിറ്റർമിനന്റ് സീറോ ആക്കി എടുത്തു ഡിറ്റർമിനന്റ് നമ്മൾ സീറോ ആക്കി എടുത്തിട്ടുണ്ട് കഴിഞ്ഞു ഇത് നമ്മൾ നേരത്തെ കണ്ട മെത്തേഡ് തന്നെയാണ് അതായത് ഒരു പ്രോപ്പർട്ടി എന്താണ് ആ റോയുടെയും കോളത്തിനെയും സം ചെയ്ത് കഴിഞ്ഞാൽ സ്കെയിലർ മൾട്ടിപ്ലൈ വെച്ച് സം ചെയ്ത് കഴിഞ്ഞാൽ സീറോ ആവത്തില്ല ഇവിടെ നമ്മൾ എന്ത് ചെയ്തു വൺ 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 എന്ന് പറഞ്ഞിട്ട് ഒരു റോ കംപ്ലീറ്റ്ലി ഒരു നമ്പർ ആയിരിക്കുന്നത് കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ബാക്കി അയാളെ സീറോ ആക്കാൻ നോക്കി നേരത്തെ ചെയ്ത പോലെ സീറോ ആക്കി പ്രിൻസിപ്പിൾ കോളമായിട്ട് അയാളെ ചൂസ് ചെയ്തു വിത്ത് മാക്സിമം നമ്പർ ഓഫ് സീറോസ് എന്നിട്ട് അയാളുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നോക്കി അത് നമ്മൾ വിചാരിച്ച പോലെ സീറോ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞു ഇതിപ്പോ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം ഞാൻ ഇതിനൊരു മറ്റൊരു രീതി ചെയ്യാം പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചത് തന്നെയാണ് പക്ഷെ എങ്കിലും മറ്റൊരു രീതി ചെയ്യാം ജസ്റ്റ് ഒരു നിങ്ങൾക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ വിച്ച് ഇസ് ഈക്വൽ ടു എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വൺ ഡിറ്റർമിനന്റ് വൺ എ ബി പ്ലസ് സി വൺ എ ബി പ്ലസ് സി അടുത്ത വൺ ബി സി പ്ലസ് എ അടുത്ത വൺ സി എ പ്ലസ് ബി ഇയാളെ സീറോ എന്നാണല്ലോ നമുക്ക് തെളിയിക്കാനുള്ളത് തെളിയിക്കാനുള്ളതായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ബി പ്ലസ് സി അയാളുടെ കൂടെ ഇപ്പുറത്തെ ആളെ കൂട്ടിക്കഴിഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ആവും ഇവിടെ സി പ്ലസ് എ ഉണ്ട് ഈ ബിയിനെ കൂടെ ഇപ്പുറത്തേക്ക് ആഡ് ചെയ്യാൻ കഴിഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ആവും ഇത് എ പ്ലസ് ബി ഉണ്ട് ഇയാളുടെ കൂടെ ഇപ്പുറത്തുള്ള ഒരാളെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ആവും അതാണല്ലോ അപ്പൊ അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് സി ത്രീ ചേഞ്ചസ് ടു സി ത്രീ പ്ലസ് സി ടു അപ്പോ ഈ അവസാനത്തെ റോ മുഴുവൻ അല്ലെങ്കിൽ അവസാനത്തെ കോളം മുഴുവൻ എ പ്ലസ് ബി പ്ലസ് സി ആവുമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്യാൻ പോകുന്നു എ പ്ലസ് ബി പ്ലസ് സി ആവും അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് അതേപോ എന്തൊക്കെ ചേഞ്ച് വരും എന്ന് നോക്കാം വൺ 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 പിന്നെ എ ബി സി മൂന്നാമത്തെ കോളത്തിന്റെ കൂടെ രണ്ടാമത്തെ കോളം കൂട്ടണം അപ്പൊ ബി പ്ലസ് സിയുടെ കൂടെ എ കൂട്ടുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി അടുത്ത സി പ്ലസ് എയുടെ കൂടെ ബി കൂട്ടുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി എ പ്ലസ് ബിയുടെ കൂടെ സി കൂട്ടുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി കഴിഞ്ഞു നിങ്ങൾ നോക്കുക ഒരു കോളം മുഴുവൻ ഒരു കോൺസ്റ്റന്റ് വന്നേക്കുകയാണ് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വന്നേക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു റോ അല്ലെങ്കിൽ ഒരു കോളം മുഴുവൻ ഒരു കോൺസ്റ്റന്റിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു ദാറ്റ് പെർട്ടിക്കുലർ കോൺസ്റ്റന്റ് ഇൻറ്റു ദാറ്റ് ഇസ് എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എന്താണ് ആ കോൺസ്റ്റന്റിന്റെ മാറ്റിയിട്ടുള്ള ഒറിജിനൽ മെട്രിക്സ് ആ കോൺസ്റ്റന്റിന്റെ മാറ്റിയിട്ടുള്ള ഒറിജിനൽ മെട്രിക്സ് നമ്മൾ എ പ്ലസ് ബി പ്ലസ് സി അവിടെ കോമൺ എടുത്തു എന്ന് വിചാരിച്ചാൽ മതി ഒരു കോളത്തിൽ നിന്ന് മുഴുവനും കോമൺ എടുത്തു എന്ന് വിചാരിച്ചാൽ മതി എ പ്ലസ് ബി പ്ലസ് സി ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ ഒരു മെട്രിക്സിനെ നോക്കിക്കോളുക ഈ മെട്രിക്സിന്റെ രണ്ട് റോ സോറി രണ്ട് കോളം സെയിം ആണ് രണ്ട് കോളം സെയിം ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു മെട്രിക്സിന്റെ രണ്ട് കോളം അല്ലെങ്കിൽ രണ്ട് റോ ഈക്വൽ ആണെങ്കിൽ ഒരു മെട്രിക്സിന്റെ രണ്ട് കോളം അല്ലെങ്കിൽ രണ്ട് റോ ഈക്വൽ ആണെങ്കിൽ അയാളുടെ ഡിറ്റർമിനന്റ് സീറോ ആയിരിക്കുമെന്ന് പ്രോപ്പർട്ടി ഉണ്ട് നമ്മൾ ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടിയിൽ പഠിച്ച ഒരു കാര്യമാണ് എന്താണ് ഒരു മെട്രിക്സിന്റെ രണ്ട് റോ അല്ലെങ്കിൽ രണ്ട് കോളം അയാളുടെ ഡിറ്റർമിനന്റ് സോറി അയാൾ സെയിം ആണെങ്കിൽ രണ്ട് കോളം അല്ലെങ്കിൽ രണ്ട് റോ സെയിം ആണെങ്കിൽ ഐഡന്റിക്കൽ ആണെങ്കിൽ അയാളുടെ ഡിറ്റർമിനന്റ് സീറോ ആയിരിക്കും അപ്പൊ ഇവിടെ നോക്കുക ആദ്യത്തെ കോളം വൺ 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 മൂന്നാമത്തെ കോളം വൺ 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 അതായത് രണ്ട് കോളംസ് സെയിം ആണ് ദെയർഫോർ അയാളുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് സീറോ ആണ് ദെയർഫോർ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു ഈ പർട്ടിക്കുലർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ദാറ്റ് ഇസ് സീറോ എനിത്തിങ് ഇൻറ്റു സീറോ ഇസ് സീറോ ദെയർഫോർ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു സീറോ ഇസ് സീറോ ഇറ്റ്സെൽഫ് ഹെൻസ് പ്രൂവ് ഹെൻസ് പ്രൂവ് അപ്പൊ ഞാനിവിടെ ചെയ്തത് പഴയ പോലെ അല്ല രണ്ടുപേരെ വണ്ണും മണ്ണും മണ്ണും ഒരു കോളത്തിലും മുഴുവനും മണ്ണായതുകൊണ്ട് ബാക്കി എല്ലാവരെയും സീറോ ആക്കി കളയാം എന്ന് വിചാരിച്ചല്ല ഞാൻ ചെയ്തത് ഞാൻ നോട്ടീസ് ചെയ്ത മറ്റൊരു കാര്യമാണ്
ഈ രണ്ട് കോളത്തിനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു കോളം മുഴുവനും സെയിം ആയി മാറും. അപ്പൊ അവിടെ നിന്ന് ഒരാളെ കോമൺ എടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രണ്ട് കോളംസ് സെയിം ആവും. അങ്ങനെ രണ്ട് കോളംസ് സെയിം ആയി കഴിഞ്ഞാൽ അയാളുടെ ഡിറ്റർമിനന്റ് സീറോ ആവും. എനിത്തിങ് ഇൻറ്റു സീറോ ഇസ് സീറോ. അങ്ങനെ ഇയാളുടെ ഡിറ്റർമിനന്റ് സീറോ ആകും. ഇങ്ങനെയാണ് കണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് രീതിയിൽ വേണോ, നിങ്ങൾ എന്ത് പ്രോപ്പർട്ടിയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രോപ്പർട്ടി അനുസരിച്ച്. അപ്പൊ നിങ്ങൾക്ക് തോന്നണം ഈ പ്രോപ്പർട്ടി എല്ലാം തറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താണ് ഓക്കെ ഈ പ്രോപ്പർട്ടി ചെയ്താൽ ഇയാൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളൊരു അനാലിസിസ് നിങ്ങൾക്ക് വരും. അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ഇവരുടെ പറയുന്നത്. അപ്പോൾ ഞാൻ നമുക്ക് പറ്റുമെങ്കിൽ മറ്റു ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ ഇത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടോ നിങ്ങളുടെ ടെക്സ്റ്റില്. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഫൈൻ, അപ്പോ കാര്യം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ മെട്രിക്സുകളെ പറ്റി ഉള്ളത്. അപ്പൊ മെട്രിക്സുകളെ പറ്റി നമ്മൾ വളരെ കാര്യമായിട്ടൊക്കെ തന്നെയാണ് പഠിച്ചത്. മെട്രിക്സിനെ കുറിച്ച്, മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്, അയാളുടെ ട്രാൻസ്പോസ്, ഇൻവേഴ്സ്, സ്ക്വയർ മെട്രിക്സ്, മൈനർ, കോഫാക്ടർ, അഡ്ജോയിന്റ്, ഇൻവേഴ്സ്, പിന്നെ ഡിറ്റർമിനന്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഇപ്പൊ കണ്ടു. അതിനുശേഷം ആ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും കണ്ടു. ആ അവസാനം പറഞ്ഞ ആളിനെ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് നമുക്ക് കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ശരിയാവും. നമുക്കിപ്പോ എന്തായാലും പോർഷന്റെ ബാക്കി നോക്കാം. നൗ നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സിലേക്കാണ് പോകുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് മെട്രിക്സ് എന്തുകൊണ്ടാണ്, എന്ത് ആപ്ലിക്കേഷൻ ആണ് നമുക്ക് തരുന്നത്? ആപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ്, അതിൽ ഒന്നാമത്തത് സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ. നല്ല രസമുള്ള കാര്യമാണ് കേട്ടോ സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വേരിയബിൾസ് ഉള്ള, ഫസ്റ്റ് ഡിഗ്രി ഉള്ള കുറച്ച് ഇക്വേഷൻസിന്റെ കളക്ഷൻ തന്നെ. നമ്മുടെ ഇക്വേഷൻസിന്റെ ഉദ്ദേശം എന്താണ്? ആ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വേരിയബിൾ എന്താണ്, വേരിയബിളിന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. സേ ഫോർ എക്സാമ്പിൾ, ഞാനൊരു പെർട്ടിക്കുലർ എക്സാമ്പിൾ തരാം. അതായത് ദേ കണ്ടോ, 2x + y, 2x + 3y ഇസ് ഈക്വൽ ടു 4, x + y ഇസ് ഈക്വൽ ടു 0. 2x + 3y is equal to 4 and x plus y is equal to 0. ഇതാണ് നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. നിങ്ങൾ നോക്കുക ഇക്വേഷൻസിന്റെ കളക്ഷൻ, അതിനകത്ത് എന്താണ് വന്നത്? വേരിയബിൾസ്. അതിനകത്ത് വേരിയബിൾസ് വന്നിട്ടുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഈ വേരിയബിൾസിന്റെ സൊല്യൂഷൻ കാണുക എന്നുള്ളത്. നമ്മുടെ ഉദ്ദേശം കഴിഞ്ഞു. അതായത് എക്സിനും വൈക്കും എന്ത് വാല്യൂ കൊടുത്താൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും? എക്സിനും വൈക്കും എന്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും? അതാണ് ക്വസ്റ്റ്യൻ. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ -y നോക്കുകയാണെങ്കിൽ, ഇപ്പോ എക്സിന് നിങ്ങൾ -4 വൈക്ക് നിങ്ങൾ 4 കൊടുത്തു നോക്കൂ. ചുമ്മാ ഇതിന്റെ സൊല്യൂഷൻ ഞാൻ ചുമ്മാ പറയാണ്, x = -4 y = 4 കൊടുത്തു നോക്കാം. അപ്പൊ x = -4 ഇവിടെ കൊടുക്കുമ്പോ 2 × -4 +3 × 4, 2 × -4 +3 × 4 which is equal to -8 +3 × 4 12. -8 + 4 = 4. -8 + 12 = 4. അപ്പൊ എക്സിനും വൈക്കും ഈ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫൈ ചെയ്യും. അത് 4 തരും. പറഞ്ഞ പോലെ 2 കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക +3 കൊണ്ട് വൈനെ മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പൊ 4 കിട്ടുക. അതാണ്, അത് തന്നെയാണ് x = -4 y = 4 ചെയ്തത്. ഇനി അടുത്ത സിസ്റ്റം നോക്കുക. എക്സിന് നമ്മൾ -4 വൈക്ക് 4 കൊടുക്കുക. -4 + 4 0.
അപ്പൊ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആകുന്നുണ്ട്, പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആകുന്നുണ്ട്. ഞാനിപ്പോ ഔട്ട് ഓഫ് ദ ബ്ലൂ വെറുതെ എടുത്തതാണ് കേട്ടോ, എക്സ് ഈക്വൾ ടു മൈനസ് ഫോറും വൈ ഈസ് ഈക്വൾ ടു ഫോറും. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാല് മെട്രിക്സ് ഉപയോഗിച്ച് ഈ പെർട്ടിക്കുലർ ഇക്വേഷനെ എങ്ങനെ സോൾവ് ചെയ്യാം, സിസ്റ്റം ഓഫ് ഇക്വേഷനെ എങ്ങനെ സോൾവ് ചെയ്യാം, മെട്രിക്സ് ഉപയോഗിച്ച് ഈ പെർട്ടിക്കുലർ സിസ്റ്റം ഓഫ് ഇക്വേഷനെ എങ്ങനെ സോൾവ് ചെയ്യാം, കേട്ടല്ലോ. അപ്പോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇയാളെ എങ്ങനെ സോൾവ് ചെയ്യാം, അതാണ് ആദ്യം കാണാൻ പോകുന്നത്. അപ്പോൾ ഈ എക്സ് ഈക്വൾ ടു മൈനസ് ഫോർ വൈ ഈസ് ഈക്വൾ ടു ഫോർ എന്ന് പറയുന്ന ഈ ഒരു ആൻസർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. സോ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം തന്നെ നമ്മുടെ ഇക്വേഷൻ എഴുതി, ടു എക്സ് പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ വൈ ഈസ് ഈക്വൾ ടു ഫോർ ആൻഡ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൾ ടു സീറോ. നിങ്ങൾ ആദ്യം ചെയ്യാനുള്ള മെത്തേഡ് ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷനെ, ഈ ഒരു പെർട്ടിക്കുലർ സിസ്റ്റം ഓഫ് ഇക്വേഷനെ അറേഞ്ച് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. അതായത് നിങ്ങൾ തന്നെ ആദ്യം ഒരു തീരുമാനത്തിലെത്തണം, ആദ്യം ആരായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ വേരിയബിൾ, ആരായിരിക്കണം നിങ്ങളുടെ രണ്ടാമത്തെ വേരിയബിൾ, ആരായിരിക്കണം മൂന്നാമത്തെ വേരിയബിൾ എന്നുള്ളൊരു കാര്യം. ഇപ്പൊ ഞാനിവിടെ എക്സും വൈയും ആണ്, എക്സ് ആദ്യത്തെ വേരിയബിളും വൈ രണ്ടാമത്തെ വേരിയബിളും എടുത്തു. എന്നിട്ട് ഓരോ ഇക്വേഷനും ആദ്യത്തെ വേരിയബിൾ വിത്ത് ദെയർ കോഎഫിഷ്യന്റ് പ്ലസ് രണ്ടാമത്തെ വേരിയബിൾ വിത്ത് ദെയർ കോഎഫിഷ്യന്റ് പ്ലസ് ഇനി മൂന്നാമത്തെ വേരിയബിൾ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ വേരിയബിൾ വിത്ത് ദെയർ കോഎഫിഷ്യന്റ് is equal to constant. Equal to ന്റെ അപ്പുറത്ത് കോൺസ്റ്റന്റ്, കണ്ടോ, വേരിയബിൾ ഇല്ലാത്ത ആൾ വരണം, വേരിയബിൾ ഇല്ലാത്ത ആൾ വരണം. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വേരിയബിളിന്റെ ഓർഡർ എങ്ങനെയാണോ എടുത്തത് ആ ഓർഡർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ഫസ്റ്റ് വേരിയബിൾ വിത്ത് ദെയർ കോഎഫിഷ്യന്റ് പ്ലസ് സെക്കൻഡ് വേരിയബിൾ വിത്ത് ദെയർ കോഎഫിഷ്യന്റ് പ്ലസ് തേർഡ് വേരിയബിൾ വിത്ത് ദെയർ കോഎഫിഷ്യന്റ് is equal to constant. Is equal to constant. അല്ലാതെ ഇപ്പൊ ഈ ഒരു ഇക്വേഷൻ ടു എക്സ് പ്ലസ് ത്രീ വൈ ഈസ് ഈക്വൽ ടു ഫോർ ആൻഡ് വൈ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു സീറോ ഇങ്ങനെ എഴുതരുത്, ഇങ്ങനെ എഴുതരുത്. ഇത് ഓർഡറിലല്ല, കണ്ടോ, ആദ്യം എക്സ് ഇവിടെ വൈ വന്നു, പിന്നെ ഇവിടെ രണ്ടാമത് എന്താണ് വൈ കഴിഞ്ഞിട്ട് എക്സ് വന്നു. ഇത് പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് തന്നേക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനെ ഓർഡറിൽ എഴുതുക. ഓർഡറിൽ എഴുതിയതിനു ശേഷം നമുക്ക് മൂന്ന് മെട്രിക്സിന്റെ ഫോർമാഷൻ ഉണ്ട്. അതായത് ഫസ്റ്റ് മെട്രിക്സ് ഇസ് എ മെട്രിക്സ്, ദാറ്റ് ഇസ് കോൾഡ് കോഎഫിഷ്യന്റ് മെട്രിക്സ്. എങ്ങനെ കോഎഫിഷ്യന്റ് മെട്രിക്സ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. അതായത് നിങ്ങൾക്ക് തന്ന ഇക്വേഷൻ ഓർഡറിൽ എഴുതിയതിന് ശേഷം ഫസ്റ്റ് ഇക്വേഷന്റെ വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് നോക്കാം. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ടു, വൈയുടെ കോഎഫിഷ്യന്റ് ത്രീ, ഇസഡോ പിന്നെ വേറെ വേരിയബിൾ ഒന്നും ഇല്ല, കഴിഞ്ഞു, കോഎഫിഷ്യന്റ് കഴിഞ്ഞു. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ നോക്കുക, അവിടെയുള്ള വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് റോ പോലെ എഴുതെഴുതുക. അതിനുശേഷം രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് വരിക, രണ്ടാമത്തെ ഇക്വേഷന്റെ വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് നോക്കുക, എക്സിന്റെ കോഎഫിഷ്യന്റ് വണ്ണ്, വൈയുടെ കോഎഫിഷ്യന്റ് വണ്ണ്. അത് അടുത്ത റോ ആയിട്ട് എഴുതുക. ഇനി വീണ്ടും ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിലോ, അയാളുടെ കോഎഫിഷ്യന്റിനെ അടുത്ത റോ ആയിട്ട് എഴുതുക. അങ്ങനെ എഴുതി നിങ്ങൾ എ എന്ന മെട്രിക്സ് ഉണ്ടാക്കുക, ദാറ്റ് ഇസ് കോഎഫിഷ്യന്റ് മെട്രിക്സ് ഉണ്ടാക്കുക. കഴിഞ്ഞു. അപ്പൊ ഇയാളുടെ പേര് കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഇനി അടുത്ത് നമുക്കുള്ളത് വേരിയബിൾ മെട്രിക്സ് ആണ്. അതായത് ഇവിടുത്തെ വേരിയബിള് എക്സും വൈയും, നമ്മൾ ആദ്യത്തെ വേരിയബിളായിട്ട് എക്സിനെയും രണ്ടാമത്തെ വേരിയബിളായിട്ട് വൈനെയാണല്ലോ എഴുതിയത്. അപ്പോ നമ്മൾ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ എക്സ് ഇസ് എ കോളം മെട്രിക്സ്. കോളമായിട്ടാണ് എഴുതാറ്. ഫസ്റ്റ് വേരിയബിളിന് ഫസ്റ്റ്, സെക്കൻഡ് വേരിയബിളിന് സെക്കൻഡ്, മൂന്നാമതിന് വേരിയബിൾ ഉണ്ടെങ്കിൽ അത് മൂന്ന്, നാലാമത് വേരിയബിൾ ഉണ്ടെങ്കിൽ നാലാമത്, അങ്ങനെ എഴുതാം. ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം, വേരിയബിളിന്റെ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ഫൈനലി ദിസ് ഇസ് കോൾഡ് വേരിയബിൾ മെട്രിക്സ്. ആൻഡ് ദിസ് ഇസ് കോൾഡ് വേരിയബിൾ മെട്രിക്സ്. വേരിയബിൾ അടങ്ങുന്ന മെട്രിക്സ് ഇയാളാണ്. ഇനി ഫൈനലി വി കോൾഡ് കോൺസ്റ്റന്റ് മെട്രിക്സ്. കോൺസ്റ്റന്റുകളെല്ലാം ഉള്ള മെട്രിക്സ്. ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് ഫോറും സീറോയുമാണ്. ഫോറും സീറോയാണ്. ഇപ്പോൾ കോൺസ്റ്റന്റ് മെട്രിക്സ് ആയിട്ട് ഫോറും സീറോയും താഴെ താഴെ എഴുതുക. ഓർഡർ അനുസരിച്ച് താഴെ താഴെ എഴുതുക. കോൾഡ് കോൺസ്റ്റന്റ് മെട്രിക്സ്.
അപ്പൊ നമ്മൾ ചെയ്തത് ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷനിൽ എക്സ് വൈ ഇസഡിനോട് ഓർഡർ നമ്മൾ തീരുമാനിക്കുക, എന്നിട്ട് ആ ഓർഡറിന്റെ ഇക്വേഷനെ സ്റ്റാൻഡേർഡ് ഫോമിൽ റെപ്രസെന്റേറ്റ് ചെയ്യുക. അതിനുശേഷം ഓരോ വേരിയബിളിന്റെ കോഫിഷ്യന്റ് നോക്കുക. ആദ്യത്തെ ഇക്വേഷന്റെ കോഫിഷ്യന്റുകളെല്ലാം ആദ്യത്തെ റോ ആയിട്ട് എഴുതുക, രണ്ടാമത്തെ ഇക്വേഷന്റെ കോഫിഷ്യന്റിനെല്ലാം രണ്ടാമത്തെ റോ ആയിട്ട് എഴുതുക, മൂന്നാമത്തെ ഇക്വേഷന്റെ കോഫിഷ്യന്റിനെല്ലാം മൂന്നാമത്തെ റോ ആയിട്ട് എഴുതുക, ആൻഡ് സോ ഓൺ ക്രിയേറ്റ് ദ കോഫിഷ്യന്റ് മാട്രിക്സ്. അതിനുശേഷം വേരിയബിൾ ഉണ്ടാകും, ആ വേരിയബിളിനെ കോളം വൈസ് താഴേക്ക് എഴുതുക, ഇൻ ഓർഡർ എന്താണോ ഓർഡർ അത് ആ ഓർഡർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് എഴുതുക. ആൻഡ് അടുത്ത് കോൺസ്റ്റന്റ് മെട്രിക്സ് ഉണ്ട്, കോൺസ്റ്റന്റുകൾ, ആ കോൺസ്റ്റന്റിനെയും കോളം വൈസ് ഓർഡറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് എഴുതുക. അങ്ങനെ കോൺസ്റ്റന്റ് മെട്രിക്സ് മൂന്ന് മെട്രിക്സും കിട്ടും, മൂന്ന് മെട്രിക്സും നിങ്ങൾക്ക് കിട്ടും. നൗ നമുക്ക് തന്ന ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, നമ്മുടെ എന്താണ് ഈ ഒരു ഇക്വേഷൻ, എന്താണ് സിസ്റ്റം ഓഫ് ഇക്വേഷനെ നമ്മൾ മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റേറ്റ് ചെയ്യും, മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റേറ്റ് ചെയ്യും. And that form is equal to coefficient matrix into variable matrix is equal to constant matrix. Coefficient matrix into variable matrix is equal to constant matrix. ഇങ്ങനെ റെപ്രസെന്റേറ്റ് ചെയ്യും. ഈ റെപ്രസെന്റേഷൻ എങ്ങനെ വന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. അതായത് ഇപ്പൊ ഞാനൊന്ന് നോക്കാം, 2 3 1 1 നിങ്ങളുടെ കോഫിഷ്യന്റ് മെട്രിക്സ് ഇൻഡു എക്സ് വൈ, എക്സ് വൈ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വേരിയബിൾ മെട്രിക്സ് എ ഇൻഡു എക്സ്. ചുമ്മാ ചെയ്ത് നോക്കാം, മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാലോ, 2 × x + 3 × y, ഇതേ ഇൻഡു ഇത് കഴിഞ്ഞു, ഇനി വേറെ കോളം ഇല്ലല്ലോ, കഴിഞ്ഞു. ഇനി അടുത്ത റോ എടുക്കാം, 1 × x + 1 × y, 1 × y, മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഈ 2x + 3y എന്ന് പറയുന്നത് ഇക്വേഷനിൽ തന്നെ തന്നിട്ടുണ്ട്, അയാൾ 4 ആണ്. x + y ഇക്വേഷനിൽ തന്നെ തന്നിട്ടുണ്ട്, 0 ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 4, 0. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചത്, ax is equal to b എന്ന് കണ്ടല്ലോ, ax is equal to b. ആൻഡ് ദിസ് ഇസ് ദ മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ദ ഗിവൺ സിസ്റ്റം ഓഫ് ഇക്വേഷൻ, മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ദ ഗിവൺ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് പറയാം. നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്, ആ സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ നിന്ന് ആ സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ നമ്മുടെ വേരിയബിളിന് ഒരു ഓർഡർ നിങ്ങൾ തീരുമാനിച്ചോണം, എന്നിട്ട് ആ ഓർഡറിൽ സ്റ്റാൻഡേർഡ് ഫോമിൽ നമ്മുടെ ഇക്വേഷൻ റെപ്രസെന്റേറ്റ് ചെയ്യണം, എന്നിട്ട് കോഫിഷ്യന്റ് മെട്രിക്സ് ഉണ്ടാക്കണം. കോഫിഷ്യന്റ് മെട്രിക്സ് ഓരോ വേരിയബിളിന്റെ കോഫിഷ്യന്റിനെ റോ വൈസ് ഓരോ ഇക്വേഷൻ വൈസ് എഴുതി അങ്ങ് വരിക. അതിനുശേഷം വേരിയബിൾ മെട്രിക്സ് നമ്മുടെ വേരിയബിളിന്റെ ഓർഡറിനനുസരിച്ച് അയാളെ കോളമാക്കി എഴുതുക. അടുത്ത് ബി കോൺസ്റ്റന്റ് മെട്രിക്സ്, കോൺസ്റ്റന്റുകളെ ഓർഡറാക്കി കോളം വൈസ് താഴേക്ക് എഴുതുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റം ഓഫ് ഇക്വേഷനെ ax + b എന്ന് നിങ്ങൾക്ക് റെപ്രസെന്റേറ്റ് ചെയ്യാൻ പറ്റും, ax + b എന്ന് റെപ്രസെന്റേറ്റ് ചെയ്യാൻ പറ്റും. നൗ ഇഫ് a ഇൻവേഴ്സ് എക്സിസ്റ്റ്, അതായത് നിങ്ങളിപ്പോ കണ്ടുപിടിച്ച കോഫിഷ്യന്റ് മെട്രിക്സിന്റെ ഇൻവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇൻവേഴ്സ് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്കറിയാം ഡിറ്റർമിനന്റ് 0 ആകരുത്, ഡിറ്റർമിനന്റ് നോൺ സീറോ ആയിരിക്കണം. എ ഇൻവേഴ്സ് ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ax = b ആണല്ലോ, ax = b ആണ്. ഇവരുടെ രണ്ട് സൈഡിലും നമ്മൾ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി a inverse a × x = a inverse b എന്നാണ്. എ ഇൻവേഴ്സ് എ എന്ന് പറയുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് ആവും, അപ്പോ ഐഡന്റിറ്റി ഇൻറ്റു എക്സ് ആവും. എ ഇൻവേഴ്സ് ബി. ഐഡന്റിറ്റി ഇൻറ്റു എനിത്തിങ് ഇസ് ദാറ്റ് മെട്രിക്സ് ഇറ്റ്സെൽഫ്, ദെയർഫോർ ഇറ്റ് ഇസ് കോൾഡ് ഇറ്റ് വിൽ ബി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. അതായത് നമ്മുടെ വേരിയബിൾ മെട്രിക്സിന്റെ ഉത്തരമാണ് ഇതാ കിട്ടിയത് എ ഇൻവേഴ്സ് ബി. വേരിയബിൾ മെട്രിക്സിന്റെ ആൻസർ ആണത് എ ഇൻവേഴ്സ് ബി. And thus you can find what is your variable matrix. X, Y എന്ന മെട്രിക്സ് വേരിയബിൾ മെട്രിക്സ് എന്താണെന്ന് കണ്ടുപിടിക്കാം. അതായിരിക്കും നിങ്ങളുടെ സൊല്യൂഷൻ.
അതായത് സിസ്റ്റം ഓഫ് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു ബി എന്ന് എഴുതുക, എക്സ് ഈക്വൽ ടു ബി എന്ന് എഴുതുക. അവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കാനായിട്ട് എ ഇൻവേഴ്സ് ഇൻ ടു ബി ചെയ്താൽ മതി, അവിടെ നിന്ന് നിങ്ങൾക്ക് എക്സ് കിട്ടും, കാര്യം കഴിയും. അതാണ് സൊല്യൂഷൻ. പക്ഷെ ഇതിന് എ ഇൻവേഴ്സ് ഉണ്ടാകണം കേട്ടോ. എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കിട്ടും. ശരി, അപ്പൊ നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷനിലെ എ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 2 3 1 1 ആയിരുന്നു. നമുക്ക് ഇയാളുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. സിമ്പിൾ ആണ്, ആദ്യം തന്നെ ആളുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് ആകുമ്പോൾ 2 × 1 − 3 × 1 = 2 − 3 − −1. ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത് എന്താണ്? ഇയാളുടെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കണം. ഇൻവേഴ്സ് കണ്ടുപിടിക്കാം, അഡ്ജോയിന്റ് കണ്ടുപിടിക്കണം. അപ്പൊ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ ആദ്യം കണ്ടുപിടിക്കേണ്ട മൈനർ ആണ്. ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞു 1 കിട്ടും, 3 ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞു പിന്നെയും 1 കിട്ടും, 1 ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞു 3 കിട്ടും, ഇവിടെ 1 ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞു 2 കിട്ടും. ഇനി എന്താണ്? കോ ഫാക്ടർ ഓഫ് എ കൊടുക്കാൻ സൈൻ കൊടുത്താൽ മതി. ആദ്യത്തെ ആൾക്ക് പ്ലസ് ആണ് സൈൻ, രണ്ടാമത്തെ ആൾക്ക് മൈനസ് ആണ് സൈൻ, ഇവിടത്തെ ആൾക്ക് എന്താണ് മൈനസ് ആണ് സൈൻ, മൈനസ് സൈൻ, ഇയാളുടേത് പ്ലസ് സൈൻ. ഇതാണ് നിങ്ങളുടെ കോ ഫാക്ടർ മാട്രിക്സ്. ഈ കോ ഫാക്ടറിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്ജോയിന്റ് കിട്ടും. ഈ കോ ഫാക്ടറിന്റെ ട്രാൻസ്പോസ്, അതായത് കോളം റോയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, അതായത് 1 − 1 − 3 − 2 സോറി മൈനസ് 2 അല്ല, പ്ലസ് ബെറും 2 കഴിഞ്ഞു. അപ്പോ അഡ്ജോയിന്റ് കിട്ടി. ഇനി ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, 1 ഡിറ്റർമിനന്റ് എ ഇൻടു അഡ്ജോയിന്റ് ഓഫ് എ, 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻടു അഡ്ജോയിന്റ് ഓഫ് എ. ഡിറ്റർമിനന്റ് ഓഫ് എ -1 ആണ്, ദേർഫോർ 1 − 1 × അഡ്ജോയിന്റ് 1 − 3 − 1 = 2. അതായത് −1 കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഇസ് −1 3 1 − 2. This is inverse of A. അതായത് തിയറി അനുസരിച്ച് എക്സ് എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ വേരിയബിൾ മെട്രിക്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ഇൻ ടു ബി ആണ്. ഇപ്പൊ നിങ്ങൾ എ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് വെച്ചതേ ഉള്ളൂ. എന്താണ്? −1 3 − 1 − 2. ബി നിങ്ങൾക്കറിയാം 4 0. എക്സ് പിന്നെ നിങ്ങൾക്കറിയാലോ സ്മോൾ എക്സ് സ്മോൾ വൈ. ഈ സൈഡ് മൾട്ടിപ്ലൈ ചെയ്യാം, −1 × 4 + 3 × 0. അടുത്ത് 1 × 4 + −2 × 0, ദാറ്റ് ഈസ് ഈക്വൽ ടു −1 × 4 = −4 + 3 × 0 = 0. പിന്നെ 1 × 4 = 4 − 2 × 0 = 0. അതായത് നിങ്ങളുടെ വേരിയബിളില് സ്മോൾ എക്സ് ഇസ് ഈക്വൽ ടു −4 ആൻഡ് സ്മോൾ വൈ ഇസ് ഈക്വൽ ടു 4 ആൻഡ് ഹെൻസ് ദ സൊല്യൂഷൻ. കഴിഞ്ഞു. ഇതാണല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞ സൊല്യൂഷൻ. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ, −4 ഉം 4 ഉം ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 2 ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഞാൻ നോക്കിയത്. അപ്പോ ആ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട വഴിയും കിട്ടി. അതായത് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ് നിങ്ങൾ ഉണ്ടാക്കുക, പുള്ളിക്കാരന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. കോഎഫിഷ്യന്റ് മെട്രിക്സ് ഉണ്ടാക്കുക, അയാളുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ആ കിട്ടിയ ഇൻവേഴ്സിനെ കോൺസ്റ്റന്റ് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കോളം മെട്രിക്സ് കിട്ടും. നിങ്ങൾ വേരിയബിളിന്റെ ഓർഡർ എടുത്ത് എന്താണോ ആ ഓർഡറിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ വരും. ഇപ്പൊ പ്രോസസ്സ് സിമ്പിൾ ആണ്, നിങ്ങൾ മെത്തേഡ് മുഴുവനായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതുക, അതായത് അവിടുത്തെ കോഎഫിഷ്യന്റ് മെട്രിക്സിനെ കണ്ടുപിടിക്കുക, അയാളുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, അതിനുശേഷം ആ ഇൻവേഴ്സിനെ കോൺസ്റ്റന്റ് മെട്രിക്സ് ആയ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോളം മെട്രിക്സ് കിട്ടും. വേരിയബിളിന്റെ ഓർഡർ എന്താണോ നിങ്ങൾ എടുത്തത് അതേ ഓർഡറിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. കഴിഞ്ഞു. അതാണ് ഈ സൊല്യൂഷൻ. സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ സൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ. ഡൺ. നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്യാം, ഒരു 3 by 3 പ്രോബ്ലം ചെയ്യാം.
salt3x1 + 4x2 - 2x3 = -6 4x1 - 2x2 + 3x3 = 60 മൂന്ന് വേരിയബിളും മൂന്ന് ഇക്വേഷനാണ് ഉള്ളത് ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ എഴുതിക്കോണമെന്ന് ഞാൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ എഴുതിക്കോണം അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യത്തെ വേരിയബിൾ ആരാണ് രണ്ടാമത്തെ വേരിയബിൾ ആരാണ് മൂന്നാമത്തെ വേരിയബിൾ ആരാണെന്ന് സ്വയം തീരുമാനിക്കുക അപ്പോൾ ഞാൻ പറയുന്നു x1 ആദ്യത്തെ വേരിയബിൾ x2 രണ്ടാമത്തെ വേരിയബിൾ x3 മൂന്നാമത്തെ വേരിയബിൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ആദ്യത്തെ വേരിയബിൾ പ്ലസ് രണ്ടാമത്തെ വേരിയബിൾ പ്ലസ് മൂന്നാമത്തെ വേരിയബിൾ വീണ്ടും ആദ്യത്തെ വേരിയബിൾ പ്ലസ് രണ്ടാമത്തെ വേരിയബിൾ പ്ലസ് മൂന്നാമത്തെ വേരിയബിൾ ആദ്യത്തെ വേരിയബിൾ പ്ലസ് രണ്ടാമത്തെ വേരിയബിൾ പ്ലസ് മൂന്നാമത്തെ വേരിയബിൾ ഈക്വൽ ടു കോൺസ്റ്റന്റുകൾ മാത്രമേ ഉള്ളൂ ഡൺ സ്റ്റാൻഡേർഡ് ഫോമിലാണ് സന്തോഷം സ്റ്റാൻഡേർഡ് ഫോമിലാണ് സന്തോഷം ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മെട്രിക്സുകളെ കണ്ടുപിടിക്കണം ആദ്യം തന്നെ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ഇയാൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ആദ്യത്തെ ഇക്വേഷനിലെ കോഎഫിഷ്യന്റുകൾ 3, 3, 4 രണ്ടാമത്തെ ഇക്വേഷന്റെ കോഎഫിഷ്യന്റുകൾ -2, 4, -2 മൂന്നാമത്തെ ഇക്വേഷന്റെ കോഎഫിഷ്യന്റുകൾ 4, -2, 3 ഡൺ ഇനി വേരിയബിൾ മെട്രിക്സ് ക്യാപിറ്റൽ എക്സ് ആദ്യത്തെ വേരിയബിൾ ആയിട്ട് എടുത്ത x1 രണ്ടാമത്തെ വേരിയബിൾ ആയിട്ട് എടുത്ത x2 മൂന്നാമത്തെ വേരിയബിൾ ആയിട്ട് എടുത്ത x3 താഴേക്ക് ഇനിയുള്ളത് കോൺസ്റ്റന്റ് മെട്രിക്സ് ആദ്യത്തെ കോൺസ്റ്റന്റ് 20 രണ്ടാമത്തെ കോൺസ്റ്റന്റ് -6 മൂന്നാമത്തെ കോൺസ്റ്റന്റ് 60 കഴിഞ്ഞു 20 - 6 = 60 ഡൺ ഓക്കെ അപ്പോ ആ കാര്യം ഓക്കെ ആയി എ എക്സ് ബി അപ്പോ അത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് നേരെ സൊല്യൂഷനിലേക്ക് പോകാം നമുക്ക് ഇനി ഒന്നും വേണ്ട ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ് അതാണല്ലോ നേരത്തെ എഴുതി വെച്ചേക്കുന്നത് ബി നമ്മുടെ കയ്യിലുണ്ട് ഇനി എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി എ നമ്മുടെ കയ്യിലുണ്ട് അത് വെച്ച് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം അത്രേ ഉള്ളൂ നമ്മുടെ ജോലി അപ്പൊ നമ്മൾ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ് അപ്പൊ അതിനുവേണ്ടി ആദ്യം തന്നെ മൈനർ കണ്ടുപിടിക്കണം മൈനർ കണ്ടുപിടിക്കണം ആദ്യം ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു പോവാം ഡിറ്റർമിനന്റ് ആവശ്യം വരുമല്ലോ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം ഡിറ്റർമിനന്റ് നോൺ സീറോ ആയാൽ മാത്രമല്ല ഇൻവേഴ്സ് ഉള്ളൂ അപ്പൊ ഞാൻ ഈ പുള്ളിക്കാരനെ പ്രിൻസിപ്പൽ റോ ആയിട്ട് എടുക്കുകയാണേ അപ്പൊ 3 × ഡിറ്റർമിനന്റ് ഓഫ് 4 - 2 - 2 - 3 അടുത്ത -3 × -2 - 2 = 4 3 +4 × -2 = 4 - 2 കഴിഞ്ഞു ഇനി 3 × ഇയാളുടെ ഡിറ്റർമിനന്റ് 4 × 3 = 12 -2 × -2 = 4 -3 × -2 - 3 - 6 പിന്നെ -, -, + ആവും പിന്നെ 4 × 2 = 8 -8 ആയിരുന്നു അത് പ്ലസ് ആയി അടുത്ത +4 × -2 - 2 = 4 - 4 = 16 = 3 × 8 - 3 × 2 + 4 × -12 = 24 - 6 -48 - 24 - 6 - 48 - -24 - 6 - -30 - -30 - non-zero number അതായത് ആളുടെ ഇൻവേഴ്സ് നോൺ സീറോ ആണ് സോറി ഇൻവേഴ്സ് അല്ല ഡിറ്റർമിനന്റ് നോൺ സീറോ ആണ് അപ്പോ ഇൻവേഴ്സ് ഉണ്ടാകും അപ്പൊ ഡിറ്റർമിനന്റ് എങ്ങനെ സീറോ ആണെങ്കിൽ നോ സൊല്യൂഷൻ എന്ന് എഴുതി അങ്ങ് നിർത്തിയാൽ മതി കേട്ടോ ഡിറ്റർമിനന്റ് എങ്ങാനും
സീറോ ആണെങ്കിൽ നോ സൊല്യൂഷൻ, ഇത് വെച്ച് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റൂല, നോ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ എഴുതി നിർത്തിയാൽ മതി, വേറൊന്നും നോക്കണ്ട. അപ്പോ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണ്, ദെയർഫോർ എ ഇൻവേഴ്സ് എക്സിസ്റ്റ്, ദെയർഫോർ എ ഇൻവേഴ്സ് എക്സിസ്റ്റ്, ദാറ്റ് ഈസ് സൊല്യൂഷൻ എക്സിസ്റ്റ്, ദാറ്റ് ഈസ് സൊല്യൂഷൻ എക്സിസ്റ്റ്. ഇയാൾക്ക് സൊല്യൂഷൻ ഉണ്ട്, ഇയാൾക്ക് സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ സൊല്യൂഷനിലേക്ക് പോകുന്നു. അതായത് മൈനർ കണ്ടുപിടിക്കാം, ആദ്യം തന്നെ നമുക്ക് മൈനർ കണ്ടുപിടിക്കാം. അപ്പൊ മൈനർ കണ്ടുപിടിക്കാൻ ഓരോ എലമെന്റ് വൈസ് മൈനർ കണ്ടുപിടിക്കണം, അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ മൈനർ ഓഫ് ആദ്യത്തെ എലമെന്റ് ത്രീ, മൈനർ ഓഫ് ആദ്യത്തെ എലമെന്റ് ത്രീ. അപ്പൊ അയാൾ ഇരിക്കുന്ന റോയും കോളും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ മൈനസ് ടു മൈനസ് ടു ത്രീ. അയാളുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ ട്വൽവ് മൈനസ് ഫോർ ദാറ്റ് ഇസ് എയ്റ്റ്, ട്വൽവ് മൈനസ് ഫോർ ദാറ്റ് ഇസ് എയ്റ്റ്, ആ ട്വൽവ് മൈനസ് ഫോർ ദാറ്റ് ഇസ് എയ്റ്റ്. ഇനി അടുത്ത് വീണ്ടും രണ്ടാമത്തെ റോ, ആദ്യത്തെ റോയിലെ രണ്ടാമത്തെ ആള്, അയാൾ ഇരിക്കുന്ന റോയും കോളവും കളയുന്നു, ബാക്കി മൈനസ് ടു മൈനസ് ടു ഫോർ ത്രീ, മൈനസ് ടു മൈനസ് ടു ഫോർ ത്രീ. അപ്പൊ ഇയാൾ എന്ന് പറയുമ്പോൾ മൈനസ് സിക്സ് പ്ലസ് എയ്റ്റ് ദാറ്റ് ഇസ് ടു, മൈനസ് സിക്സ് പ്ലസ് എയ്റ്റ് ദാറ്റ് ഇസ് ടു. ഇനി അടുത്ത് മൂന്നാമത്തെ എലമെന്റ് മൈനർ ഓഫ് ഫോർ ആണ്, മൈനർ ഓഫ് ഫോർ, ഫോർ ഇരിക്കുന്ന റോയും കോളവും കളയുന്നു, മൈനസ് ടു ഫോർ, ഫോർ മൈനസ് ടു, ദാറ്റ് ഇസ് മൈനസ് ടു ഇൻ ടു മൈനസ് ടു ദാറ്റ് ഇസ് ഫോർ, മൈനസ് ഫോർ ഇൻ ടു ഫോർ സിക്സ്റ്റീൻ, ദാറ്റ് ഇസ് മൈനസ് ട്വൽവ്. അടുത്ത രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ ആള് മൈനർ ഓഫ് മൈനസ് ടു, അയാൾ ഇരിക്കുന്ന റോയും കോളവും കളയുന്നു, ത്രീ ഫോർ മൈനസ് ടു ത്രീ, ത്രീ ഫോർ മൈനസ് ടു ത്രീ, വിച്ച് ഈസ് ഈക്വൽ ടു ത്രീ ഇൻ ടു ത്രീ നയൻ പ്ലസ് എയ്റ്റ്, മൈനസ് ഓഫ് മൈനസ് കൂടെ ചേർന്ന് പ്ലസ് ആവും, ദാറ്റ് ഇസ് സെവൻറ്റീൻ. അടുത്ത മൈനർ ഓഫ് അടുത്ത എലമെന്റ് ഫോർ, മൈനർ ഓഫ് അടുത്ത എലമെന്റ് ഫോർ ആണ്, ഫോർ ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞാൽ ത്രീ ഫോർ ഫോർ ത്രീ, ത്രീ ഫോർ ഫോർ ത്രീ, വിച്ച് ഇസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു ത്രീ നയൻ, മൈനസ് ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ, ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് സെവൻ, മൈനർ ഓഫ് ഫോർ കിട്ടി. ഇനി അടുത്ത മൈനർ ഓഫ് മൈനസ് ടു, മൈനർ ഓഫ് മൈനസ് ടു, അപ്പൊ മൈനസ് ടു ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞു, ത്രീ ത്രീ ഫോർ മൈനസ് ടു, ത്രീ ത്രീ ഫോർ മൈനസ് ടു, തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ത്രീ ഇൻറ്റു മൈനസ് ടു മൈനസ് സിക്സ് മൈനസ് ഫോർ ഇൻറ്റു ത്രീ ട്വൽവ്, ദാറ്റ് ഇസ് മൈനസ് എയ്റ്റീൻ. അപ്പോൾ ഫോർ കഴിഞ്ഞു. ഇനി അവസാനത്തെ, അവസാനത്തെ അല്ല മൈനസ് ഇല്ല, ഇനി അടുത്ത അവസാനത്തെ റോ, അവസാനത്തെ റോ ആറ് പേരല്ലേ ആയുള്ളൂ, ഇനി അവസാനത്തെ റോയിലേക്ക് പോകണം. അപ്പോൾ മൈനർ ഓഫ് ഫോർ, മൈനർ ഓഫ് ഫോർ, വെയിറ്റ് എ സെക്കൻഡ്, ത്രീ ത്രീ ഫോർ മൈനസ് ടു, ആ മൈനർ ഓഫ് ഫോർ, ത്രീ ഫോർ ഫോർ മൈനസ് ടു, ത്രീ ഫോർ ഫോർ മൈനസ് ടു. അപ്പോൾ മൈനസ് സിക്സ് മൈനസ് സിക്സ്റ്റീൻ, ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ട്വൻറ്റി ടു. അടുത്ത മൈനർ ഓഫ് മൈനസ് ടു, മൈനർ ഓഫ് മൈനസ് ടു ഇസ് ഈക്വൽ ടു ത്രീ ഫോർ മൈനസ് ടു മൈനസ് ടു ഇസ് ഈക്വൽ ടു മൈനസ് സിക്സ് പ്ലസ് എയ്റ്റ്, മൈനസ് സിക്സ് പ്ലസ് എയ്റ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു ടു. അടുത്ത മൈനർ ഓഫ് മൈനസ് ടു കഴിഞ്ഞിട്ട് മൈനർ ഓഫ് ത്രീ, മൈനർ ഓഫ് ത്രീ എന്ന് പറയുമ്പോൾ ത്രീ ഇരിക്കുന്ന റോയും കോളവും കളയുക, ബാക്കി ത്രീ ത്രീ മൈനസ് ടു ഫോർ, ത്രീ ത്രീ മൈനസ് ടു ഫോർ, ദാറ്റ് ഇസ് ഈക്വൽ ടു ട്വൽവ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ട്വൽവ് പ്ലസ് സിക്സ് ദാറ്റ് ഇസ് എയ്റ്റീൻ, ട്വൽവ് പ്ലസ് സിക്സ് ദാറ്റ് ഇസ് എയ്റ്റീൻ. കഴിഞ്ഞു, എല്ലാ എലമെന്റിന്റെ മൈനർ കണ്ടുപിടിച്ചു. ഇനി മെട്രിക്സിന്റെ മൈനർ എഴുതിയാൽ മതി. അപ്പൊ മെട്രിക്സിന്റെ മൈനർ എന്ന് പറയുമ്പോ, ഓക്കെ, മെട്രിക്സിന്റെ മൈനർ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ തന്നെ എഴുതാം. മെട്രിക്സിന്റെ മൈനർ എന്ന് പറയുമ്പോൾ മൈനർ ഓഫ് മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു എയ്റ്റ് എയ്റ്റ് ടു മൈനസ് ട്വൽവ്, സെവൻറ്റീൻ മൈനസ് സെവൻ മൈനസ് എയ്റ്റീൻ, മൈനസ് ട്വൻറ്റി ടു മൈനസ് ട്വൻറ്റി ടു ടു എയ്റ്റീൻ, ട്വൻറ്റി ടു ടു എയ്റ്റീൻ. മൈനർ കണ്ടുപിടിച്ചു, മൈനർ കണ്ടുപിടിച്ചു. മൈനർ കണ്ടുപിടിച്ചാൽ അടുത്തെന്താണ്? നമുക്ക് കോ ഫാക്ടർ ഓഫ് എ കണ്ടുപിടിക്കാം. കോ ഫാക്ടർ ഓഫ് എ നിങ്ങൾക്കറിയാം, മൈനസും പ്ലസും കൊടുത്താൽ മതി. ആദ്യം പ്ലസ്, രണ്ടാമത് മൈനസ്, അടുത്ത് പ്ലസ്, അടുത്ത് ഇവിടെ മൈനസ്, അടുത്ത് മൈനസ്, പ്ലസ്, മൈനസ്, ഇവിടെ പ്ലസ്, മൈനസ്, പ്ലസ്. ഇതാണ് നിങ്ങളുടെ കോ ഫാക്ടർ മെട്രിക്സ്. നിങ്ങളുടെ കോ ഫാക്ടർ മെട്രിക്സ് ഇതാണ്, എയ്റ്റ് മൈനസ് ടു മൈനസ് ട്വൽവ് മൈനസ് ടു. ഓക്കെ,
matrix of cofactors on the noikota. Correct. Cofactor matrix I. For cofactor criticana, add the number of the adjoint matrix. Another simple ana cofactor and transpose at Tamadi. Above column la row out -8 -2 -12 -17 -7 18 -22 -2 18 row galella column aki column la row aki kaiyum adjoint ay ini inverse kandupidik inverse nammada inverse kandupidikan endu edamadi a inverse is equal to one by determinant of A into adjoint of A. Determinant of A number one by -30. -30 ana number determinant. Pin adjoint the ipa contribute to and 8 into 8 -17 -22 -2 -17 -7 -2 -12 18 80. ഇതാണ് നമ്മുടെ എ ഇൻവേഴ്സ് നോക്കട്ടെ ഓക്കെ ഡാ ഇതാണ് നമ്മുടെ എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി നമുക്കറിയാം സൊല്യൂഷൻ എന്താണ് എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻടു ബി ഈ കിട്ടിയ ഇൻവേഴ്സ് മാട്രിക്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സൊല്യൂഷൻ ആയി B going to multiply that solution. Upon another multiply up on a inverse of the rainbow -1/30 into a in the rainbow 8 -17 -22 -2 -7 -2 -12 18 18 in the 30 on the target divide and poker the Avasana call out. I don't know the Chia, the Pamatin of the Kiana, the matrix and multiply the initiation of the Chia better than the Chamo. I'll divide you. -22 into 60 ഇനി അടുത്ത -2 into 20 -7 into -6 -2 into 16 അടുത്ത -12 into 20 +18 into -6 +18 into 16 കഴിഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു റോ കോളം കഴിഞ്ഞു ഇനി അങ്ങോട്ടൊരു കോളം ഇല്ല റോ കോളം അടുത്തതായിട്ട് എഴുതി വീണ്ടും റോ കോളം എഴുതി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു അപ്പോൾ ദിസ് വിൽ ബി -1/30 8 into 20 is 160 +17 into 6 17 into 6 will be 102 -22 into 16 -352 ഇനി അടുത്ത -40 +42 +42 -32 -32 yeah done ഇനി അടുത്ത 12 into 20 is -240 18 into 6 is -108 പിന്നെ 18 into 16 is 288 കഴിഞ്ഞു അപ്പോ ഇയാളെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോ -1/30 into ഇയാളെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -90 കിട്ടും ഇയാളെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -30 കിട്ടും ഇയാളെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -60 കിട്ടും ഇനി ധൈര്യമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അകത്തേക്ക് കൊടുക്കാം അപ്പോൾ -90 ÷ -30 -30 ÷ -30 -60 ÷ -30 അകത്തേക്ക് -90 ÷ -30 is 3 -30 ÷ -30 is 1 -60 ÷ -30 is 2 ഇതാണ് നിങ്ങളുടെ എക്സ് ദാറ്റ് ഇസ്
ആദ്യത്തെ എലമെന്റ് എക്സ് വൺ ഇസ് ഈക്വൽ ടു ത്രീ, എക്സ് ടു ഇസ് ഈക്വൽ ടു വൺ, എക്സ് ത്രീ ഇസ് ഈക്വൽ ടു ടു. ഇതാണ് നിങ്ങളുടെ സൊല്യൂഷൻ. എക്സ് വൺ ഇസ് ഈക്വൽ ടു ത്രീ, എക്സ് ടു ഇസ് ഈക്വൽ ടു വൺ, എക്സ് ത്രീ ഇസ് ഈക്വൽ ടു ടു. ഇതാണ് സൊല്യൂഷൻ. വേണമെങ്കിൽ നമുക്ക് വെരിഫൈ ചെയ്യാം. വെരിഫൈ പരീക്ഷയ്ക്ക് ചെയ്യണമെന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോ ത്രീ ഇൻറ്റു എക്സ് വൺ, ഇക്വേഷൻ അങ്ങനെയായിരുന്നല്ലോ, ത്രീ ഇൻറ്റു എക്സ് വൺ, എക്സ് വൺ ത്രീ ആണേ, അത് ഞാൻ എഴുതി. ത്രീ ഇൻറ്റു എക്സ് വൺ പ്ലസ് ത്രീ ഇൻറ്റു എക്സ് ടു, ത്രീ ഇൻറ്റു എക്സ് ടു, എക്സ് ടു എന്ന് പറയുമ്പോൾ വൺ ആയിരുന്നു, അത് എഴുതി. പ്ലസ് ഫോർ ഇൻറ്റു എക്സ് ത്രീ, ഫോർ ഇൻറ്റു എക്സ് ത്രീ, എക്സ് ത്രീ എന്ന് പറയുന്നത് ടു ആയിരുന്നു, എക്സ് ത്രീ എന്ന് പറയുന്നത് ടു ആയിരുന്നു. ഇക്വേഷൻ അനുസരിച്ച് അത് കിട്ടാനുള്ളത് ട്വന്റി ആയിരുന്നു. ട്വന്റി കിട്ടുമോ നോക്കാം. ത്രീ ഇൻറ്റു ത്രീ നയൻ, പ്ലസ് ത്രീ ഇൻറ്റു വൺ ത്രീ, പ്ലസ് ഫോർ ഇൻറ്റു ടു എയ്റ്റ്, എയ്റ്റ് പ്ലസ് ത്രീ പ്ലസ് എയ്റ്റ്, എയ്റ്റ് പ്ലസ് ത്രീ പ്ലസ് എയ്റ്റ് ഇസ് ട്വന്റി. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ആദ്യത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് മൈനസ് ടു ഇൻറ്റു എക്സ് വൺ ആയിരുന്നു, എക്സ് വൺ ത്രീ ആണ്, പ്ലസ് ഫോർ ഇൻറ്റു എക്സ് ടു ആയിരുന്നു, എക്സ് ടു വൺ ആണ്, പിന്നെ മൈനസ് ടു ഇൻറ്റു എക്സ് ത്രീ ആണ്, എക്സ് ത്രീ ടു ആണ്. അപ്പോ മൈനസ് ടു ഇൻറ്റു ഇത് മൈനസ് സിക്സ്, ഫോർ ഇൻറ്റു വൺ ഇസ് ഫോർ, മൈനസ് ടു ഇൻറ്റു ടു ഇസ് ഫോർ. അപ്പൊ മൈനസ് സിക്സ് പ്ലസ് ഫോർ, സോറി അവസാനത്തത് മൈനസ് ഫോർ ആണ്, മൈനസ് ഫോർ, മൈനസ് സിക്സ് പ്ലസ് ഫോർ മൈനസ് ഫോർ ഇസ് മൈനസ് സിക്സ്. രണ്ടാമത്തെ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ, ഫോർ ഇൻറ്റു എക്സ് വൺ, അതായത് മൂന്നാണ്, മൈനസ് ടു ഇൻറ്റു എക്സ് ടു, എക്സ് ടു എന്ന് പറയുമ്പോൾ വൺ ആണ്, അടുത്ത് പ്ലസ് ത്രീ ഇൻറ്റു എക്സ് ത്രീ, എക്സ് ത്രീ ടു ആണ്. ഇപ്പോൾ ഫോർ ഇൻറ്റു ടു ട്വൽവ്, ഫോർ ഇൻറ്റു ടു, ഫോർ ഇൻറ്റു ത്രീ ട്വൽവ്, മൈനസ് ടു ഇൻറ്റു വൺ മൈനസ് ടു, പ്ലസ് ത്രീ ഇൻറ്റു ടു സിക്സ്, ഇപ്പോൾ ദാറ്റ് വിൽ ബി സിക്സ്റ്റീൻ. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷന് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ആള് കൃത്യം സൊല്യൂഷൻ തന്നെയാണ്, ഓക്കെ. കണ്ടുപിടിച്ച ആള് സൊല്യൂഷൻ തന്നെയാണ്, ഓക്കെ. കണ്ടല്ലോ, അപ്പൊ ഇതാണ് മെത്തേഡ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇക്വേഷൻ എഴുതുക, ഇക്വേഷന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക, അവിടെ നിന്ന് ആളുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ് കണ്ടുപിടിക്കുക, വേരിയബിൾ മെട്രിക്സ് ബി കണ്ടുപിടിക്കുക, ആ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അത് നിങ്ങൾക്കറിയാം, പഠിപ്പിച്ചെന്ന കാര്യമാണ്, ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ആ ഇൻവേഴ്സിനെ കോൺസ്റ്റന്റ് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ക്യാപിറ്റൽ എക്സ് എന്ന വേരിയബിൾ മെട്രിക്സ് കിട്ടും. ഇൻ ഓർഡർ ഓരോന്നായിരിക്കും അയാളുടെ സൊല്യൂഷൻ, ഇൻ ഓർഡർ ഓരോന്നായിരിക്കും അയാളുടെ സൊല്യൂഷൻ. വി ആർ ഡൺ. കണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാതെ ഉള്ളൂ, സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയിട്ട് ഞാനിത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തരാം. ഇത് ഞാൻ ചെയ്യുന്നില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ചെയ്യുക. സോൾവ് ദ സിസ്റ്റം, സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. 2x minus 3y is equal to 3. 4x minus 11y is equal to 11. സിസ്റ്റത്തിനെ സോൾവ് ചെയ്യുക. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ x ഈക്വൽ ടു സീറോ എന്നും y ഇസ് ഈക്വൽ ടു മൈനസ് വൺ എന്നും വരണം. ആൻസർ ഇതാണ് കേട്ടോ, x ഈക്വൽ ടു സീറോ എന്നും y ഇസ് ഈക്വൽ ടു മൈനസ് വൺ എന്നും വരണം. ഒരു 2x2 മെട്രിക്സ് ആണ്, ഭയങ്കര സിമ്പിൾ ആണ്, സ്വയം ചെയ്ത് നോക്കുക, സ്വയം ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്, ക്രാമേഴ്സ് റൂൾ എന്ന് പറഞ്ഞിട്ട്. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്തില്ലേ, ഇതിൻ്റെ കുറച്ചുകൂടെ എളുപ്പമുള്ളവൻ, ഇപ്പം നിങ്ങൾ സോൾവ് ചെയ്ത സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ള ഒരു വഴിയാണ് ക്രാമേഴ്സ് റൂൾ. അപ്പം അതുകൂടെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കാര്യം കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങളത് ചോദിക്കാം, സോൾവ് ദ സിസ്റ്റം യൂസിങ് ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ്, ഇൻവേഴ്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാനും അല്ല എങ്കിൽ ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ച് സോൾവ് ചെയ്യാനും ചോദിക്കും. സോൾവ് ദ സിസ്റ്റം യൂസിങ് ക്രാമേഴ്സ് റൂൾ അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ്. ഇപ്പൊ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു, ഇനി അടുത്ത ക്ലാസ്സിലെ ക്രാമേഴ്സ് റൂള് പറഞ്ഞിരിക്കും. നാളെ നമ്മൾ ഒരു ക്ലാസ് വയ്ക്കുന്നതായിരിക്കും.